ഇതാ മറ്റൊരു മാർഗം. ബോഷനെ നന്നാക്കാൻ വേണ്ടി പീഡിപ്പിക്കുന്ന കാലം അവസാനിച്ചു. ഇന്ന് വരെ പീഡനങ്ങളാൽ ആരും നന്നായിട്ടില്ല. പലപ്പോഴും ജയിലിൽ വരുന്നത് ബോഷന്മാരാണ്. മിടുക്കന്മാർ രക്ഷപ്പെടും, അവർ ബോഷനെ പ്രതിയാക്കും. അസാധാരണ ബുദ്ധിവൈഭവമുള്ളവരാണ് ഈ കൊള്ള സംഘത്തിൻ്റെ തലവന്മാർ. വാടക ഗുണ്ടകളുടെ തലവന്മാരും അങ്ങനെയാണ്. പക്ഷെ അവർ പ്രതിയാകുകയില്ല. പേര് ഞാൻ പറയണ്ടല്ലോ, പല പുള്ളികൾ ഇപ്പോഴും പിടികിട്ടാതിരിക്കുന്നില്ലേ? അവർ ബോംബെയിലുണ്ട്, ദുബായിലുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ വാർത്തയിൽ കാണുന്നില്ലേ? പക്ഷെ അവർക്ക് പകരം ഒത്തിരി പേര് ജയിലിൽ പോയി. അപ്പോൾ ബോഷന്മാരാണ് മിക്കവാറും പിടിക്കപ്പെടുന്നത്. അവരെ നഖത്തെ ലാണിതറക്കിയ, മുഖത്തെ രോമം പറിക്കുക, ഉലക്ക മേത്തോട്ട് വെച്ചിട്ട് രണ്ടുപേരും മോളിൽ കയറുന്ന ചവിട്ടി ഉരുട്ടുക. അയ്യോ, പറയാൻ എളുപ്പാ. അതിക്രൂരവും മൃഗീയവുമായ പീഡന മുറകളെക്കുറിച്ച് പേപ്പറിൽ വായിച്ചിട്ടു, പല കുട്ടികളെയും അങ്ങനെ കൊന്നുകളഞ്ഞതായിട്ടും വായിച്ചു. പീഡനങ്ങളിൽ വിദഗ്ധനായിരുന്നു ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ആരെയെങ്കിലും ഒലക്ക പ്രയോഗത്തിലൂടെ നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നമ്മളിതെല്ലാം ഇന്നലെ ചിന്തിച്ചതാണ്. പീഡനങ്ങളാൽ മനുഷ്യൻ നന്നാകത്തില്ല. ആ കാലം പോയി. എന്നാൽ കാലം പുരോഗമിച്ചു. ജയിലിൽ കൗൺസിലിങ്ങുകൾ വിജയിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൗൺസിലിങ്ങിനും പിന്നെ ചാപ്ലൈനും ഒക്കെ ധാരാളം അവസരങ്ങൾ ജയിലിലുണ്ട്. ഇവിടെ ഉണ്ടോയെന്നറിയില്ല. എന്നാൽ ഇതാ മറ്റൊരു മാർഗം. യാക്കോബിൻ്റെ ലേഖനം 1:5. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ബത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ഇങ്ങനെ പറയാം, ചുരുക്കി പറയാം, ജ്ഞാനം കുറവുള്ളവൻ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലോ ജ്ഞാനം കിട്ടും. ആരാ തെളിവ്? എന്താ തെളിവ്? തെളിവാണ് നിങ്ങളോട് ഇപ്പം ഈ സംസാരിക്കുന്ന വ്യക്തി. അതിൽ കൂടുതൽ പറയുന്നില്ല. തെളിവാണ് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്ന വ്യക്തി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചതാണെന്ന് പറയാൻ ഒത്തിരി സന്തോഷവും ധൈര്യവും. ആരും തന്നതല്ല, പ്രാർത്ഥനയാൽ ദൈവം തന്നത്. അത് പറയുമ്പോൾ ചിലർക്ക് അതങ്ങോട്ട് മനസ്സിലാകുകയില്ല. മനുഷ്യർ സഹായിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്നെ പഠിപ്പിച്ചവരെയൊക്കെ ഞാൻ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്ന് എന്നോട് പരിചയമുള്ളവർക്കറിയാം. വിനയത്തോടെ പറയുന്നു, പ്രാർത്ഥനയാൽ ജ്ഞാനം ലഭിക്കും. നിങ്ങളിൽ ഒരുത്തരെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ ബോഷൻ എന്ന് വിളിക്കാം. അവനെ മറ്റുള്ളവർ ബോഷൻ എന്ന് വിളിക്കുകയും തട്ടുകയും ചെയ്യും. പക്ഷെ അവൻ ആരും കാണാതെ ദൈവത്തോട് ചോദിക്കട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്കറിയാമോ, ഈജിപ്തിനെ ചില വർഷങ്ങൾ അടക്കി ഭരിച്ചൊരു മനുഷ്യനോ, അവൻ്റെ പേര് ജോസഫ് എന്ന. ചക്രവർത്തി വെറുതെ വീട്ടിരിക്കുകയായിരുന്നു. മുഴുവൻ കാര്യവും ചെയ്തു ജോസഫാണ്. കോളേജിൽ പഠിച്ചിട്ടില്ല, ഗ്രാജുവേറ്റ് അല്ല. ഗ്രാജുവേറ്റ് ഇല്ല, പിന്നെ പി ജിയുടെ കാര്യം പറയണ്ടല്ലോ. ഡോക്ടറേറ്റ് ഇല്ല. സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടോ? യഹൂദന്മാർക്ക് വീട്ടിലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, അത് കിട്ടി കാണും. ചേട്ടന്മാരെല്ലാം കൂടെ കൂടി പീഡിപ്പിച്ച് റാഗ് ചെയ്ത് നാട് കടത്തി. ഇതൊന്നും വലിയ മാരകമൊന്നും അല്ല, ഓരോ കാലഘട്ടത്തിലെ പ്രത്യേകതകളാതൊക്കെ. പക്ഷെ അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവന് ജ്ഞാനം കൊടുത്തു. അവൻ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും.
എനിക്കതിന് പറയാൻ ഉത്തരം പറയണമെന്നുണ്ട്. ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ സഹതടവുകാരോട് പറയുന്നൊരു വാചകം മാത്രം എടുത്താൽ മതി, അതിങ്ങനെയാണ്: സ്വപ്നവ്യാഖ്യാനമോ? അത് ദൈവത്തിനുള്ളതല്ലേ? അത് എന്നോട് പറ. ദൈവത്തിനുള്ളതല്ലേ? ദൈവത്തോട് പറയുന്നല്ലേ പറയണ്ടേ? എന്നോട് പറയാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഞാൻ ദൈവത്തോട് അടുപ്പമുള്ളവനാണ്. നിങ്ങളുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് ദൈവത്തോട് പറയാം. ദൈവം അത് വ്യാഖ്യാനിക്കാൻ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എഴുതിയത് പോലും വായിക്കാൻ കഴിവില്ലാത്തവരെ കൊണ്ട് മൈൻഡ് റീഡിങ് പഠിപ്പിച്ചവനാണ് ദൈവം. മൈൻഡ് റീഡിങ്, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന വായിക്കാൻ പറ്റുമെന്ന്, അതല്ലേ ജോസഫ് ചെയ്തത്? മൈൻഡ് റീഡിങ്. എങ്കിൽ ഇന്നേ ദിവസം വചനപ്രഭാതത്തിൽ ആധികാരികമായി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ പറയുന്നു, ഭോഷനെയും നന്നാക്കാം. അതിന് അവനൊന്ന് മനസ്സുവെക്കണേ. ചിര ചിര ഒത്തിരി വേണ്ട ചിര. ഈ പറയുന്ന ഇടിക്കുന്ന, ഒലക്കപ്രയോഗം നടത്തുന്ന, പരിഹസിക്കുന്ന ആളുകളെയെല്ലാം വിട്ടൊഴിഞ്ഞ്, തിരിച്ചടിക്കാതെ ഒരു പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തും. വീട്ടിൽ കിടന്ന് കരയാതെ തമ്പുരാനോട് പറ, ഭത്സിക്കാതെ പോടാ കടന്ന് എന്ന് പറയാതെ, ധാരാളമായിട്ട് ജ്ഞാനം തരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഉറപ്പിച്ച് ഡേറ്റിട്ട് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങളുടെ തിങ്കിങ് ലെവൽ മാറും, മെമ്മറി ലെവൽ മാറും. ഗാഡ് ബ്ലെസ് യു.